പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, പത്താം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങി, സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സയൻസിന് സീറ്റ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സയൻസ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, സീറ്റില്ല എന്നൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹാർവസ്റ്റിൻ്റെ പുതിയൊരു ബാച്ച് ഈ മാസം 12-ാം തീയതി ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് എൻക്വയറി ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് തന്നെ സയൻസ് പഠിക്കണം, പക്ഷേ നല്ല സ്കൂളുകൾ കിട്ടിയിട്ടില്ല. സാധാരണ ഒരു സ്കൂളിൽ, അതായത് കോച്ചിങ് ആംബിയൻസോട് കൂടിയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ പഠിക്കാനുള്ള സാഹചര്യമില്ല എന്ന് തോന്നുന്നവർക്കും ഈ ഒരു സംവിധാനത്തിലേക്ക് മാറണമെങ്കിൽ ട്രാൻസ്ഫർ, നമ്മളെ സ്കൂൾ ഒരു ഗവൺമെൻറ് അഫിലിയേറ്റഡ് സ്കൂളാണ്, അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ പഠന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. ആ ഹയർ സെക്കൻഡറി നമ്മൾ സെലക്ട് ചെയ്ത കോഴ്സാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അതിലേറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സയൻസാണ്. കാരണം സയൻസ് പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് കോഴ്സിനും, അവർക്ക് ഇഷ്ടമുള്ള കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ഏത് കോഴ്സിലേക്കും സയൻസിലെ കുട്ടികൾക്കും പോകാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് നമ്മളെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഒരൊറ്റ വാതിൽ പോലും കൊട്ടിയടക്കപ്പെടാതെ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീമിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആർക്കെങ്കിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയിട്ട് കേരള സിലബസിൽ പ്ലസ് വൺ സയൻസ് ബാച്ച് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസം 12-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലത്തെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം നീറ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഈ വർഷത്തെ റിസൾട്ട്, അതായത് നീറ്റിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ റീ റിപ്പീറ്റേഴ്സിന് കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞൊരു വർഷമായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക്, റീ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്കാണ് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം സമയമെടുത്ത് പഠിച്ചാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു ഈ വർഷം നടന്നത്. അതുകൊണ്ട് തന്നെ നീറ്റിൻ്റെ റിസൾട്ട്, മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു, ഇനി റിസൾട്ട് വരാൻ പോവാണ്. അപ്പം ആർക്കെങ്കിലും റീ റിപ്പീറ്റിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 550 മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കാണ് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ മാർക്കിനൊക്കെ ആയിരിക്കും അവർക്ക് MBBS നഷ്ടപ്പെട്ടിരിക്കുക, അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസോ അക്കാഡമിക്സോ യാതൊരു തരത്തിലുള്ള ഫീസും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഹാർവസ്റ്റിൽ ഒരു വർഷം കൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. 550 മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. അതുപോലെ തന്നെ 500 മാർക്കിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് ഹാർവസ്റ്റിൽ റിപ്പീറ്റ് റീ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ ശ്രദ്ധിക്കുക. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വൺ സയൻസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നവരാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തു, റീ റിപ്പീറ്റ് ചെയ്തു, അപ്പോൾ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ആയിട്ടില്ല, ഒരു പക്ഷേ ഇനിയൊരു റിപ്പീറ്റിംഗ് ചിലപ്പോൾ നല്ല റിസൾട്ട് ആക്കി എടുക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഹാർവസ്റ്റിൽ ഈ സൂപ്പർ റിപ്പീറ്റേഴ്സിൻ്റെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. സൂപ്പർ റിപ്പീറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ക്ലാസ്സുകളും എടുത്തുകൊണ്ട് എല്ലാ സമയവും ഇനിയും ഒരു വട്ടം കൂടി നിങ്ങളെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് വെറുതെ സമയം വേസ്റ്റ് ആക്കുന്ന രീതിയിലല്ല ഹാർവസ്റ്റിലെ സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉള്ളത്. ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്ത് വാങ്ങിയിട്ട് അത് അവർക്ക് മാത്രമായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്ത്, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് കുട്ടികൾക്ക് മാത്രമായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്ത് വേണ്ട ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്ത് ബാക്കി സമയം കൂടുതലും എക്സാമിനെയും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാനും വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന രീതിയിലാണ് ഹാർവസ്റ്റിലെ സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോരായ്മകൾ ഐഡൻറ്റിഫൈ ചെയ്യാം, ആ പോരായ്മകൾ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഇൻഡിവിജ്വലി ഡൗട്ട് ക്ലിയർ എന്ന സെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ബാച്ചാണ് സൂപ്പർ റിപ്പീറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും 500 മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതിലായിരിക്കും 550 മുകളിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ ഹാർവസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ, സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന സ്കീമിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലായിരിക്കും ഈ സൂപ്പർ റിപ്പീറ്റേഴ്സിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രണ്ട് കോഴ്സിനെ കുറിച്ചും എല്ലാവരും മാക്സിമം അറിയുക, എല്ലാവരിലേക്കും അറിയിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി.